നമസ്കാരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇന്നലെ ഒരു വിധി പറയുകയുണ്ടായി സംസ്ഥാനത്തെ പിങ്ക് പോലീസ് ഒരു എട്ട് വയസ്സുകാരിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട് ഒന്നര ലക്ഷം രൂപ സർക്കാർ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണം തെറ്റുകാരിയായ ഉദ്യോഗസ്ഥയ്ക്ക് ഉദ്യോഗസ്ഥയ്ക്കെതിരെ നടപടിയെടുക്കണം അതുപോലെ തന്നെ അവർക്ക് വേണ്ട പരിശീലനം നൽകണം എന്നിങ്ങനെയുള്ള നിരവധി ആവശ്യങ്ങൾ നിരവധി ഉത്തരവുകൾ ആ വിധിയിലുണ്ടായിരുന്നു സംഭവം നമുക്കറിയാം ഐ എസ് ആർ ഒയിലേക്ക് വന്ന തിരുവനന്തപുരം ഐ എസ് ആർ ഒയിലേക്ക് വന്ന ഒരു വലിയ യന്ത്രഭാഗം ആ യന്ത്രഭാഗം റോഡിലൂടെ വലിയ ട്രെയിലറുകളിൽ കൊണ്ടുവരുമ്പോൾ ശാസ്ത്ര കൊതുകിയായ ഒരു വിദ്യാർത്ഥി വളരെയധികം കൗതുകത്തോടെ ഒരു പെൺകുട്ടി എട്ട് വയസ്സുകാരിയായ പെൺകുട്ടി ഹൈവേയിൽ തൻ്റെ അച്ഛനോടൊപ്പം നിന്ന് ആ യന്ത്രഭാഗങ്ങൾ നോക്കിക്കാണുകയായിരുന്നു തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന പിങ്ക് പോലീസിൻ്റെ വാഹനം ആ വാഹനത്തിൽ നിന്ന് പോലീസുകാരിയുടെ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കപ്പെട്ടു എന്നാരോപിച്ച് ഈ പാവപ്പെട്ട അച്ഛൻ്റെയും മകളുടെയും മേൽ പോലീസുകാരി കയറുന്നു വലിയ ഭീഷണിപ്പെടുത്തലുകളായിരുന്നു സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യും ലോക്കപ്പിലടയ്ക്കും അങ്ങനെ നൂറ് നൂറ് ഭീഷണികൾ അവർക്കെതിരെ ഈ പോലീസുകാരി മുഴക്കി ആ കുട്ടിക്ക് എട്ട് വയസ്സു മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് ഇതൊരു വലിയ മാനസിക ആഘാതമായിരുന്നു നാട്ടുകാരുടെ മുന്നിൽ വച്ച് കള്ളനെന്നും അതുപോലെ തന്നെ മോഷ്ടാവെന്നും വിളിച്ച് നിരന്തരം ഈ കുട്ടിയെ ഭീഷണിപ്പെടുത്തി അതിനുശേഷമാണ് കൂടെയുണ്ടായിരുന്ന പോലീസുകാരി ഈ പോലീസുകാരിയുടെ മൊബൈൽ ഫോണിലേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്യുകയും ആ തൊട്ടടുത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൽ നിന്ന് തന്നെ ഈ ഫോണിൽ റിംഗ് ഉണ്ടാവുകയും ചെയ്തു എന്ന സംഭവം ഈ കുട്ടിയും രക്ഷകർത്താവും മോഷ്ടാവല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് കൂടി പോലീസുകാരി വീണ്ടും അവർക്കെതിരെ ആക്ഷേപ വർഷം നടത്തി എന്നാണ് സംഭവം തെളിയിക്കുന്നത് ഇതിൻ്റെ വീഡിയോകളും മറ്റ് എല്ലാം തന്നെ കോടതിയുടെ മുന്നിലെത്തി ഈ എട്ട് വയസ്സുകാരി തനിക്കുണ്ടായ ഈ ദുരനുഭവവുമായി സംസ്ഥാനത്തെ ഒരു നീതിന്യായ കോടതിയിലെത്തി ഹൈക്കോടതിയിലെത്തി ഈ എട്ട് വയസ്സുകാരിയെ കേട്ട ഹൈക്കോടതി സർക്കാരിനോട് ഇതിനെന്ത് ചെയ്യാനാകും എന്ന് ആരാഞ്ഞു അപ്പോഴാണ് ബഹുവിശേഷം സർക്കാർ പറഞ്ഞത് ആ കുട്ടിയുടെ അപമാനം ആ കുട്ടി സഹിക്കേണ്ടി വന്ന അപമാനം വലിയ പ്രശ്നമൊന്നുമില്ല കുട്ടിക്ക് മൗലികാവകാശ ലംഘനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പോലീസുകാരിയെ സ്ഥലം മാറ്റിയിട്ടുണ്ട് മറ്റു നടപടികൾ ഒന്നും സാധ്യമല്ല എന്ന ധിക്കാരപരമായ നിലപാടാണ് നമ്മുടെ സർക്കാർ സ്വീകരിച്ചത് നമുക്കറിയാം സി എ എ സമര കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ഇടതുപക്ഷത്തെ നേതാക്കൾ നമ്മുടെ തെരുവോരങ്ങളിൽ ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ഭരണഘടനാ സ്നേഹത്തെക്കുറിച്ചും ഭരണഘടനയുടെ അന്തസത്തയെക്കുറിച്ചുമൊക്കെ പ്രസംഗിച്ച് നടന്നത് നമുക്ക് ഓർമ്മയുണ്ട് മൗലിക അവകാശത്തെക്കുറിച്ചൊക്കെ വലിയ വലിയ പ്രസംഗങ്ങളാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ തെരുവോരങ്ങളിൽ നടത്തിയത് ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്തും പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും മൗലിക അവകാശങ്ങൾക്കൊക്കെ വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച അതേ ഇടതുപക്ഷം നയിക്കുന്ന സർക്കാരാണ് ഈ പിഞ്ചുകുട്ടിക്കെതിരെ ഇങ്ങനെ ഒരു ധിക്കാരപരമായ നിലപാട് കോടതിയിൽ സ്വീകരിച്ചത് ഈ കുട്ടി വല്ല രവി പിള്ളയുടെയോ യൂസഫ് അലിയുടെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒക്കെ മകളായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കുമായിരുന്നില്ല നമ്മുടെ സർക്കാരിൻ്റെയും നമ്മുടെ സംവിധാനങ്ങളുടെയും പ്രതികരണം ആ കുട്ടി പാവപ്പെട്ട ഒരു കൂലിപ്പണിക്കാരൻ്റെ മകളായിപ്പോയി അതുകൊണ്ടാണ് സർക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഏജൻസികളും സർക്കാർ ഏജൻസികളുമെല്ലാം ഇത്തരത്തിൽ വളരെ അധികം അധിക്ഷേപത്തോടു കൂടി ആ കുട്ടിയോട് പെരുമാറിയത് കോടതി ആ കുട്ടിയുടെ വാദങ്ങളിൽ കഴമ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും സർക്കാർ അതിൽ തിരുത്തലിന് തയ്യാറായില്ല പക്ഷേ വളരെ സ്വാഗതാർഹമായ ഒരു വിധിയാണ് സർ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു സർക്കാരിൻ്റെ വാദഗതികളൊന്നും കോടതി കേട്ടില്ല ഒന്നര ലക്ഷം രൂപ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിക്കുക തന്നെ ചെയ്തു ഇത് ഒരു വശം മറ്റൊരു വശം കൂടിയുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഈ കുട്ടിയുടെ നിയമ പോരാട്ടത്തിന് ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വലിയ നിയമ പോരാട്ടമാണ് ഈ പെൺകുട്ടി നടത്തിയത് പക്ഷേ അതിന് വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ നൽകിയോ എന്ന് സംശയമാണ് ഗ്രേറ്റാഥൻബർഗിനെയും അതുപോലെ തന്നെ മലാല യൂസഫ് സായിയൊക്കെ കുറിച്ച് വാചാലരാകുന്ന മാധ്യമങ്ങൾ നമ്മുടെ ഒരു കുട്ടിയുടെ നീതിബോധത്തെയും അവരുടെ പോരാട്ട വീര്യത്തെയും സർക്കാരിനെ തന്നെ മുട്ടുകുത്തിച്ച പോരാട്ട വീര്യത്തെയും കുറിച്ച് മാധ്യമങ്ങൾ വലിയ തോതിൽ മിണ്ടിയില്ല അതവിടെ നിൽക്കട്ടെ മറ്റൊരു കാര്യം ഈ സംഭവം നടന്ന സമയത്ത് ചില സുഹൃത്തുക്കളൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ടായിരുന്നു എന്തിനാണ് ഇങ്ങനെയൊരു പിങ്ക് പോലീസ് പിങ്ക് പോലീസിൻ്റെ ചെയ്തികളെക്കുറിച്ചൊക്കെ തമാശ രൂപേണ പല എഴുത്തുകളും നമ്മൾ കണ്ടു അതായത് രാവിലെ വരുന്നു മണിക്ക് പോലീസ് സ്റ്റേഷനിൽ വരുന്നു കാപ്പി കുടിക്കുന്നു ആ എയർ കണ്ടീഷൻ ചെയ്ത വാഹനമെടുക്കുന്നു നിരത്തുകളിൽ കറങ്ങുന്നു അവർ പലപ്പോഴും ഈ വാഹനം സ്വിച്ച് ഓൺ ചെയ്ത് എൻജിൻ ഓൺ ചെയ്തിട്ട് അതിൻ്റെ ശീതളിമയിലിരുന്ന് കഥ പറയുന്ന ചിത്രങ്ങൾ നാം കണ്ടിട്ടുണ്ട് കപ്പലണ്ടി കുറയ്ക്കുന്നത് നാം കണ്ടിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി തിരികെ സ്റ്റേഷനിലെത്തുന്നു ബിരിയാണി കഴിക്കുന്നു വീണ്ടും എയർ കണ്ടീഷൻ ചെയ്ത വാഹനമെടുത്ത് കറങ്ങുന്നു നാല് മണിയോടെ കൃത്യം നാല് മണിയോടെ ഈ വാഹനം തിരികെ സ്റ്റേഷനിലെത്തുന്നു ഈ പിങ്ക് പോലീസ് ഉദ്യോഗസ്ഥകൾ വീടുകളിലേക്ക് പമ്പ കടക്കുന്നു ഇതൊക്കെയാണ് പിങ്ക് പോലീസിൻ്റെ പ്രവർത്തനങ്ങളെന്ന് എല്ലാവരും കളിയാക്കി വിളിച്ചിരുന്നു സംസ്ഥാനത്തെ പോലീസ് മേധാവിയോടാണ് ചോദ്യം ഇങ്ങനെ ഒരു വിഭാഗത്തെ നിങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വിട്ടു എങ്കിൽ അവർക്ക് വേണ്ടത്ര പരിശീലനം എങ്ങനെയാണ് എന്താണ് ഇവർ പൊതുജനങ്ങളുടെ ഇടയിൽ ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു പരിശീലനവും ഈ വിഭാഗത്തിന് കിട്ടുന്നില്ല എന്നതാണ് അവരുടെ തന്നെ ചെയ്തികളിൽ നിന്ന് വ്യക്തമാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പിങ്ക് പോലീസുകാർ ബസ് സ്റ്റാൻഡിലും മറ്റും രാവിലെ പത്തുമണിക്കും ഒൻപത് മണിക്കുമൊക്കെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കുമൊക്കെ പോകാൻ തയ്യാറായി നിൽക്കുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികളുടെ അടുത്തെങ്ങാനും ഒരു ആൺകുട്ടി നിന്നുപോയാൽ സ്വന്തം സഹപാഠികളോട് ആ സ്ഥലത്ത് വച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഉടനെ അവിടെ ചാടി വീഴുന്ന പിങ്ക് പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ പോലീസുകാരൊക്കെ അവരോട് മാന്യമായല്ല പെരുമാറുന്നത് എന്ത് എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്തിനാണ് അവരോട് സംസാരിച്ചത് ബസ് വന്നിട്ടും എന്തുകൊണ്ട് കയറിപ്പോയില്ല ഇങ്ങനെ വളരെയധികം മാന്യതയില്ലാത്ത പെരുമാറ്റം കുട്ടികളോടും അതുപോലെ തന്നെ മുതിർന്നവരോടും ഈ പോലീസുകാർ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം സത്യത്തിൽ ഈ പിങ്ക് പോലീസ് ഒരു പോലീസ് സേനയാണെന്ന് എന്ന് പോലും തോന്നുന്നില്ല ഒരു തരത്തിൽ ഒരു സദാചാര ഗുണ്ടകളായി ഈ പിങ്ക് പോലീസ് മാറുകയാണ് ഇനി മറ്റൊരു ചിത്രം പറയാം സമയം വൈകുന്നേരം ഏഴ് മണിയോടടുക്കുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന ബസ് ഡിപ്പോയിലാണ് ബസ് ഡിപ്പോയിൽ എത്തിയപ്പോൾ കണ്ടത് ബസ്സുകളെല്ലാം ഒതുക്കിയിട്ടിരിക്കുന്നു ഷെഡ്യൂളുകൾ നിർത്തിയിരിക്കുന്നു ഷെഡ്യൂളുകളെല്ലാം അവസാനിച്ചു അൻപതോളം വരുന്ന യാത്രക്കാരുണ്ട് അവിടെ ഭൂരിപക്ഷവും സ്ത്രീകളാണ് കോളേജ് വിട്ട് വരുന്ന വിദ്യാർത്ഥികൾ മുതൽ വസ്ത്ര വിൽപ്പന ശാലകളിൽ നിന്നും ജുവലറി ഷോപ്പുകളിൽ നിന്നുമൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വരുന്ന പെൺകുട്ടികളടക്കം അൻപതിലധികം പേർ ഈ ബസ് സ്റ്റാൻഡ് പരിസരത്തുണ്ട് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് അവസാന ബസ് അഥവാ ലാസ്റ്റ് ബസ് ആറരയ്ക്ക് പോയി എന്നാണ് ലാസ്റ്റ് ബസ്സാണ് വൈകുന്നേരം ആറരയാണ് സമയം ലാസ്റ്റ് ബസ്സിനെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളൊക്കെ ഏറെ മാഞ്ഞ് പോയിരിക്കുന്നു രാത്രി മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ നിറയെ യാത്രക്കാരുമായി ഈ സംസ്ഥാനത്തിൻ്റെ വിവിധ ബൈറൂട്ടുകളിലേക്ക് ഓടുന്ന കെ എസ് ആർ ടി സി ബസ്സുകളാണ് നമ്മുടെയൊക്കെ മനസ്സിൽ ലാസ്റ്റ് ബസ്സുകൾ അതുപോട്ടെ അത് മറ്റൊരു കഥയാണ് ആറരയ്ക്ക് ലാസ്റ്റ് ബസ് പോയ ഇവർ ഏഴ് മണിക്കും ഏഴരയ്ക്കുമൊക്കെ മുഖത്ത് വളരെയേറെ ആശങ്കകളുമായി മൊബൈൽ ഫോണുകളിൽ അവരുടെ വീടുകളിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് അച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് അനുജനോട് അയൽപ്പക്കത്തെ അനുജനോട് ഒന്ന് ഇവിടം വരെ വരാമോ എന്നെ ഒന്ന് വീട്ടിലെത്തിക്കാമോ എന്നൊക്കെയുള്ള ആശങ്ക നിറഞ്ഞ മുഖവുമായി ഫോൺ വിളികളുമായി ഇരിക്കുന്ന ധാരാളം പെൺകുട്ടികളെ അവിടെ കാണാൻ കഴിഞ്ഞു പക്ഷേ ഒരാളെ മാത്രം കണ്ടില്ല ഒരു പിങ്ക് പോലീസുകാരിയും അവിടെ ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്തെ പോലീസ് മേധാവിയോടാണ് ജനങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴാണ് അവർക്ക് സുരക്ഷ നൽകേണ്ടത് ഇല്ലാതെ ആവശ്യമില്ലാത്തപ്പോൾ അവരുടെ സ്വകാര്യതകളിലേക്ക് നുഴഞ്ഞു കയറാൻ മാത്രം ഒരു സുരക്ഷാ സേന അവരെ ശല്യപ്പെടുത്താൻ മാത്രം ഒരു സുരക്ഷാ സേന ഇവിടെ എന്തിനാണ് വെബ്ഡെസ്ക് തത്തുമയി ന്യൂസ്